ഹായ് ഹലോ, ഇനി നമുക്ക് കുറച്ച് പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ട ബേസിക് കാര്യങ്ങൾ നോക്കാം. പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടതൊരു മൈക്ക്, ഒരു ഹെഡ്സെറ്റ്, പിന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോണിൽ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കറിഞ്ഞിരിക്കേണ്ടതാണ് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ. ഇത്തരം സോഫ്റ്റ്വെയർസിനെ പറ്റിയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്ന മുന്നേ ആയിട്ട് നമുക്ക് ചെറിയൊരു മൈക്ക് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ശരിക്കും പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ശബ്ദം മാത്രമുള്ളൊരു ഡിജിറ്റൽ മീഡിയമാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ട ഒരാൾക്ക് ആ ഒരു സൗണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നമ്മളെ ഫോളോ ചെയ്യാതെ പോകും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുള്ളൂ. ഒരു ഫാൻസി മൈക്ക് വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കണം. പിന്നെ ചെറിയൊരു മൈക്ക്, മൈക്ക് എന്ന് പറയുമ്പോൾ ഒരു 300 രൂപ മുതൽ 30,000 രൂപ വരെയുള്ള മൈക്കുകളുണ്ട്. 30,000 മുകളിലോട്ടൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഒരു ചോയ്സാണ് ഏത് വേണമെന്ന്. തുടക്കം തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒട്ടും നല്ലതല്ല. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഞാൻ കുറച്ച് മൈക്കിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. തുടക്കത്തിൽ USB ടൈപ്പ് മൈക്ക് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് USB ടൈപ്പ് മൈക്കാണ്. XLR ടൈപ്പും ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് മൈക്കിൻ്റെ ഒരു ഡീറ്റെയിൽ സംഭവങ്ങൾ വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. മൈക്കിനെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് വേണ്ടത് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒഡാസിറ്റിയാണ്. ഒഡാസിറ്റി ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അത് മാക്കിലും വിൻഡോസിലും അവൈലബിൾ ആണ്. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താണ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർസ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്തിരുന്നത് REC4G2 എന്നൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. പിന്നെ ഡോൾബി ഓൺ എന്നൊരു സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ട് ഏതാണ് വരുന്നതെന്ന് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. റെക്കോർഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ വരുന്ന സംഭവമാണ് റിമോട്ട് റെക്കോർഡിംഗ്. കോവിഡ് കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ഓരോ ആളുകളെ മീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിമോട്ട് റെക്കോർഡിങ്ങിനാണ് ഇതിന് സാധ്യതകൾ കൂടുതൽ. സോളോസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഒഡാസിറ്റിയൊക്കെ ധാരാളം, അല്ലെങ്കിൽ ഒരു ഫോൺ സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ദൂരെയുള്ള ഒരാളായിട്ടൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡിസ്കഷൻ ടൈപ്പ് എപ്പിസോഡ്സൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം പെയ്ഡ് ആണ്. പക്ഷേ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കുറച്ച് ഫ്രീ ടൂൾസാണ്. ഫസ്റ്റ് എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് സെൻകാസ്റ്റർ എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു വെബ് സോഫ്റ്റ്വെയർ ആണ്. അതിന് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ, സെൻകാസ്റ്ററിൻ്റെ വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്യാം. കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് ഹോം പോഡ്കാസ്റ്റേഴ്സിന് അവർ ആ ഒരു വെർഷൻ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ലോഗിൻ ചെയ്യാം. നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആരെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അവർക്കും അവരുടെ ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ഫോൺ കോൾ പോലെ സംസാരിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെൻകാസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് 2 ഓഡിയോ ഫയൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു രീതിയാണ് സൂം കോൾസ്. നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് സൂം കോൾ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സൂം കോൾ വഴി ഞാൻ ഒരുപാട് എപ്പിസോഡ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സൂം കോൾസ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നൊരു രീതിയാണ് ക്ലബ് ഹൗസ്. പക്ഷെ അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസൊക്കെ വേണ്ടവരും. സ്പോട്ടിഫൈഡ് തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഗ്രീൻ റൂം. ശരിക്കും ഈ ഒരു പോഡ്കാസ്റ്റേഴ്സിന് വേണ്ടി തുടങ്ങിയൊരു ആപ്പ് എന്നൊക്കെ പറയാം. അതിൽ നമുക്ക് ഇൻബിൽഡായിട്ട് റെക്കോർഡിങ് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും നല്ലൊരു ചോയ്സാണ്. ഇത് ശരിക്കും ബുദ്ധിമുട്ടാകുന്നത് നമുക്ക് ഇതൊക്കെ ഈസിലി ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ ഒരു ഗസ്റ്റിനാണ് ഇത് ഉപയോഗിക്കാൻ അറിയാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാൽ. അതിനൊരു ഈസി വഴിയുണ്ട്, ടെലഗ്രാം. ടെലഗ്രാമിൽ നിന്ന് എല്ലാവരുടെയും ഫോണിൽ അവൈലബിൾ ആണ്. ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ അതിനകത്ത് കോൾ ചെയ്യാനും ആ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ടെലഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കോൾസ് റെക്കോർഡ് ചെയ്ത് ഒരു പോഡ്കാസ്റ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു മെത്തേഡും ട്രൈ ചെയ്യാവുന്നതാണ്. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫോൺ കോൾസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫാൻ അല്ലെങ്കിൽ വേറെ സൗണ്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അതൊന്നും ഇല്ലാത്ത സമയത്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പൊതുവെ രാത്രിക്ക് 10 മണിക്ക് ശേഷമാണ് റെക്കോർഡ് ചെയ്യാൻ ഇരിക്കാറ്.
പിന്നെ തുടക്കം ഞാൻ ഈ ബ്ലാങ്കറിൻ്റെയിലൊക്കെ ഇരുന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സൗണ്ട് ഫ്രീ അറ്റ്മോസ്ഫിയറിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. റെക്കോർഡിങ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എഡിറ്റിംഗ് ആണ്. ഓഡാസിറ്റിയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് ഫ്രീ ടൂൾ ആയതുകൊണ്ട് തന്നെ അത് ഇത്തിരി ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പോഡ്കാസ്റ്റിന് വേണ്ട എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ഓഡാസിറ്റിയിൽ ചെയ്യാൻ പറ്റും. പൊതുവെ ഒരു പോഡ്കാസ്റ്റിന് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യുക, പിന്നെ ഏതെങ്കിലും ഒരു തീം മ്യൂസിക്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, പിന്നെ ഇടയിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് ഓഡാസിറ്റി ധാരാളമാണ്. പിന്നെ നിങ്ങൾ ഫോണിലാണെങ്കിൽ ഫോണിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്, അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് അറിയാവുന്ന രണ്ട് ടൂൾസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് നോക്കാം. ഞാൻ കുറേ നാൾ യൂസ് ചെയ്യുന്നത് വേവ് പാഡ് എന്നൊരു ആപ്പായിരുന്നു. അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. ഒരു പ്രോ ടിപ്പ് ഉണ്ട്, മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് അവിടെയും ഇവിടെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഓഡാസിറ്റിയിലാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓഫോണിക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓഡിയോ ഓഫോണിക് എന്ന വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സൗണ്ടിനെ ഒരു പക്ക ക്വാളിറ്റിയിലേക്ക് മാറ്റും, അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് തരും. ഒരു മാസത്തിൽ 2 മണിക്കൂർ വരെയുള്ള ഓഡിയോസ് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഫോണിക്കും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കൂടുതൽ പോഡ്കാസ്റ്റ് ടിപ്സുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു.